പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, ജൂൺ മാസം 7-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാൻ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിക്കുകയും ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലവും ജയകരമായി കൈപിടിച്ച് നമ്മളെ നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ 7-ാം അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ അതിൻ്റെ 10-ാം ഭാഗത്ത് പറയുന്നു, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. ആമേൻ. അതിൻ്റെ 17-ാം ഭാഗം പറയുന്നു, ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം പാടും. നമുക്കും ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായവന് അവസരം ഒരുക്കി തന്നിരിക്കുക. അവന് സന്തോഷത്തോടെ വേണം കർത്താവിനെ സ്തുതിക്കുവാൻ, ആനന്ദത്തോടെ വേണം കർത്താവിനെ സ്തുതിക്കുവാൻ. യഹോവ എനിക്ക് ചെയ്ത നന്മകൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? എനിക്ക് കൊടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. സ്തോത്രയാഗമല്ലാതെ നമുക്കൊന്നും കൊടുക്കുവാനില്ല. അതുകൊണ്ട് കർത്താവ് ചെയ്ത നന്മകളെയൊക്കെ ഒന്ന് ഓർത്ത്, കർത്താവ് നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത്, കർത്താവ് പരിപാലിച്ച വിധങ്ങളെയൊക്കെ ഓർത്ത്, പ്രിയ ദൈവ പൈതലെ, കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ, ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവ് കൺമണി പോലെ സൂക്ഷിച്ചില്ലേ? കർത്താവിൻ്റെ കൃപയല്ലേ നമ്മൾ ഭൂമിയിൽ ജീവനോടിരിക്കുന്നത്? കർത്താവല്ലേ നമ്മളെ ആയുസ്സോടെ നിർത്തിയിരിക്കുന്നത്? ഈ ലോകത്തിൽ അമൻ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കൺമണി പോലെ നമ്മളെ സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ആരും അശ്രദ്ധരായിട്ടിരിക്കരുത്, ആരും ആരും അമേൻ അവജ്ഞയോടിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. കണ്ണുകൾ അടച്ചാണ്ട് ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങളെ കരുതിയതിന് സ്തോത്രം. രാവിലെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം, അപ്പോൾ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് മുഖാന്തരങ്ങളെ തുറന്ന് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണമേ. കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ കരുതണമേ, അവരെ പരിപാലിക്കണമേ. അവരേതവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിലും കർത്താവെ, അങ്ങയുടെ കരവരുടെ കൂടെ ഉള്ളതിനായിട്ട്, അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരവരുടെ കൂടെ ഉള്ളതിനായിട്ട്, കർത്താവെ സൗഖ്യമാക്കുന്ന കരം കൂടെ ഉള്ളതിനായിട്ട്, ഹല്ലേലൂയ കരുതുന്ന കരം കൂടെ ഉള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ കൂടെ ഇരുന്നാട്ടെ. ഏത് വിഷയത്താൽ ഭാരപ്പെടുന്നുവെങ്കിലും അതിൻ്റെ മേൽ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിൽ കർത്താവെ അമേൻ, സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ജോലി വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആ അത്ഭുതകരമായ വാതിലുകളെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പൻ തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രോഗികളായിരിക്കുന്നവരുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. പരിപൂർണമായ സൗഖ്യം അവരുടെ ശരീരത്തിൽ വെളിപ്പെട്ടു വരുവാൻ ആമേൻ. ഞങ്ങളുടെ പിതാവ് റാഫയാകയാൽ, അങ്ങയുടെ അടിപ്പണലുകൾ ഞങ്ങൾക്ക് സൗഖ്യം നൽകിയിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് COVID-19 പോസിറ്റീവ് ആയിരിക്കുന്നവർ വേഗത്തിൽ തന്നെ അത് നെഗറ്റീവ് ആകട്ടെ. അതിൻ്റെ കോംപ്ലിക്കേഷനിൽ കഴിയുന്നവർ, കർത്താവേ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവരുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്വസ്ഥതയുണ്ടാകട്ടെ. ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറട്ടെ, സമാധാനമായിട്ടിരുപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നതിന് സ്തോത്രം. കർത്താവേ, അതുപോലെ തന്നെ കർത്താവേ, ഇന്ന് പകൽക്കാലം മറ്റേതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ. കർത്താവേ, തക്കതായ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് തക്കതായ ചികിത്സ കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കരം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ അതിനുവേണ്ടി ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല, ഒന്നും അങ്ങേക്ക് കഴിയാത്തതായിട്ടില്ല. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരം നീട്ടി ഹല്ലേലൂയ സ്തോത്രം അത്ഭുതകരമായ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിന് സ്തോത്രം. മൈഗ്രീൻ ഹെഡേക്കിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതവരെ വിട്ടുമാറട്ടെ, അതവരെ വിട്ട് പൂർണ്ണമായിട്ട് മാറട്ടെ. ആ രോഗത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി.
പറയുന്നു, അങ്ങ് അയച്ച വിടുതലുകൾക്ക് നന്ദി പറയുന്നു, അങ്ങയുടെ പ്രവൃത്തി നടന്നു കഴിഞ്ഞതിന് സ്തോത്രം ചെയ്യുന്നു, ഇനിയും കൈപിടിച്ച് നടത്തുവാൻ അങ്ങ് വിശ്വസ്തനാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയും അപ്പയ്ക്ക്. അപ്പാ, ഞങ്ങൾ ഒരു കാര്യം കൂടെ ഏൽപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഇന്ന് ലോകവ്യാപകമായി ആരാധന നടക്കുന്ന ദിവസമാണ്. അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ, അങ്ങയുടെ കരുണ വ്യാപരിക്കണമേ, അങ്ങയുടെ ജനത്തെ അങ്ങ് ബലപ്പെടുത്തണം, അങ്ങയുടെ ദാസന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ച് വരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആമീൻ നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. അന്യോന്യം പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമീൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവരെ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കുക. ഇയ്യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റി. അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, നിങ്ങളെ അറിയുന്നവർക്ക് വേണ്ടി, നിങ്ങളറിയുന്നവർക്ക് വേണ്ടി, ആമേൻ നിങ്ങൾക്ക് ആമേൻ പരിചയമുള്ളവർക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ ആ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതിനകത്തൊക്കെ ദൈവിക അനുഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കുക ഈ പകൽക്കാലം. ആമേൻ അന്യോന്യം പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം, ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നലെ നമ്മൾ കേട്ടു, നമ്മൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ വിവിധ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 10:13 എഴുതിയിരിക്കുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പം നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആമേൻ ഒരു ഏതെങ്കിലും ഒരു ശോധനകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അത് നടപ്പല്ലാത്ത, അല്ലെങ്കിൽ ആമേൻ അത് ഇതിന് അത് മനുഷ്യരുടെ ഇടയിൽ ഇല്ലാത്തതായ ഒരു പരീക്ഷയിലൂടെ ദൈവം നമ്മളെ കടത്തിവിടത്തില്ല. അപ്പം എപ്പോഴും ഓർത്തോണം, ദൈവം നമ്മളെ പരീക്ഷയിലൂടെ കടത്തിവിടുക, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് അനുവദിക്കുകയാണെങ്കിൽ ആമേൻ അത് 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 അതിന് അതിനുള്ള വഴികൾ കർത്താവ് തരും. അതാണ് അവിടെ പറഞ്ഞത്, ദൈവം വിശ്വസ്തനാണ്. കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും അവർക്ക് ഒരിക്കലും മാനുഷികമല്ലാത്തതായ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ കോമൺ അല്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാറില്ല. ആമേൻ. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് സ്നേഹിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ സ്വർഗീയ പിതാവും നമ്മളെ സ്നേഹിക്കുന്നു. എപ്പോഴും ഓർക്കണം, നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനെ നമ്മൾ നമ്മുടെ നല്ല അപ്പയായിട്ട് കാണണം. അപ്പം അപ്പൻ വിശ്വസ്തനാണ്. നമ്മുടെ അപ്പനും അമ്മയും ഈ ഭൂമിയിൽ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി അവർ നമ്മളെ സ്നേഹിക്കും. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുക, എടാ ഇന്ന ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ സ്റ്റാമിന നോക്കും, നമ്മൾ അവരുടെ കഴിവ് നോക്കും, അവരുടെ മാനസിക അവസ്ഥ നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ അവർക്ക് അത് അനുവദിച്ചു കൊടുക്കത്തുള്ളൂ. ഇവിടെ പറയുക, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ, നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനും മീതെ ഉള്ളൊരു പരീക്ഷ തരത്തിൽ. ഇപ്പം നമ്മൾ കൊച്ചനോട് പറയാം, ഈ 25 കിലോ അരി എടുത്ത് അകത്തോട്ട് വെക്കണമെന്ന് പറയത്തില്ല, പക്ഷേ നമ്മൾ 2 കിലോ അരി എടുത്ത് വെക്കാൻ പറയുമായിരിക്കും. അവൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് 5 കിലോ വെക്കാൻ പറയും. അവന് താങ്ങാൻ കഴിയുന്നതിന് മേലെയുള്ള ഒരു വെയ്റ്റ് അവനെ കൊണ്ട് എടുപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരപ്പനും അമ്മയും ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ആഗ്രഹിക്കുമോ? ഒരിക്കലും ചെയ്യത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ വരുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയാത്തത് ദൈവം നമുക്ക് തരത്തില്ല. ഇപ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ പരീക്ഷ ഇടുമ്പോൾ അവന് 10-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുക്കത്തില്ല, കാരണം അത് അവന് താങ്ങാൻ കഴിയത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ആമേൻ കർത്താവ് നമുക്ക് ആമേൻ ശോധനകൾ അനുവദിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയാത്തതായതൊന്നും കർത്താവ് അനുവദിക്കത്തില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ പിതാവ് വിശ്വസ്തനായ ദൈവമാണ്. കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന്, അപ്പോൾ ഈ പരീക്ഷ വരുമ്പോൾ അത് താങ്ങാൻ കഴിയേണ്ടതിന് എന്ത് ചെയ്യും? പരീക്ഷയോടുകൂടെ അവൻ പോക്കു വഴിയും ഉണ്ടാക്കും. പരീക്ഷയോടുകൂടെ കർത്താവ് എന്തുകൂടെ തരും? പോക്കു വഴിയൂടെ തരും. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന പരീക്ഷയ്ക്ക് ദൈവം അതിൻ്റെ പോക്കു വഴിയൂടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ ആമേൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് ചോദിക്കണം, കർത്താവേ അങ്ങ് അനുവദിക്കുന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. അപ്പം അതിന് പോക്കു വഴിയും അങ്ങ് ഒരുക്കിയിട്ടുണ്ടല്ലോ, ആ പോക്കു വഴി എന്നെ കാണിച്ചു തരണം. അല്ലെങ്കിൽ അത് കാണുവാൻ, അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മൾ കേട്ടു യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, ആമേൻ ആമേൻ നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, ഏത് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഔദാര്യമായി നൽകുന്നവനോട് ചോദിക്കണം. ആമേൻ ആമേൻ. ഔദാര്യമായി, ഭർത്സിക്കാതെ ഔദാര്യമായി നൽകുന്നവനോട് ചോദിക്കണം. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും നമ്മളും കർത്താവിനോട് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും പരിഹാരം കർത്താവ് കണ്ടിട്ടുണ്ട്. നമ്മളെ ഒരു വിഷയത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ എൻഡ് എന്താണെന്ന് കർത്താവിനറിയാം. ആ വിഷയത്തിൽ നമ്മൾ എവിടെ എത്തിച്ചേരുമെന്ന് കർത്താവിനറിയാം. അതിൻ്റെ പരിഹാരം എന്താണെന്ന് കർത്താവിനറിയാം. ആമേൻ. ആരംഭത്തിൽ തന്നെ അവൻ അവസാനം അറിയുന്ന ദൈവമാണ്. അപ്പം നിശ്ചയമായിട്ടും നമ്മൾ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കണം, ഫാദർ അങ്ങ് പറഞ്ഞാട്ട്
പറഞ്ഞാട്ടെ, അപ്പ അങ്ങ് പറഞ്ഞാട്ടെ എന്താണ് ഇതിൻ്റെ അവസാനം, എന്താണ് ഇതിലൂടെ അങ്ങ് എന്നിലൂടെ ഉദ്ദേശിക്കുന്നത്, ഈ വിഷയത്തിലൂടെ എന്നെ കടത്തിവിടുമ്പോൾ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്, അങ്ങ് എന്തിൽ എന്നിൽ എന്താണ് കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള കൃപയും ആ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാനിട വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു, ഐ ഡോണ്ട് നോ, ഐ മീൻ നിങ്ങൾ ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നു എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾ ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും അതിനൊരു പരിഹാരം സർവശക്തനായ ദൈവം കരുതിയിട്ടുണ്ട്. അമേൻ. അതിന് പരിഹാരം സർവശക്തനായ ദൈവം കരുതിയിട്ടുണ്ട്. അതിൻ്റെ പോക്ക് വഴി കർത്താവ് കരുതിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന അമേൻ വഴികൾ കർത്താവ് കണ്ടിട്ടാണ് ആ സാഹചര്യത്തിലൂടെ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഇരിക്കുക. പരീക്ഷ വരുമ്പോൾ, ശോധനകൾ വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവിനോട് ചോദിക്കുക, അബ്ബാ എന്നോട് സംസാരിച്ചാട്ടെ, അബ്ബാ എന്നോട് സംസാരിച്ചാട്ടെ, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നാട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നാട്ടെ. ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ചില പരീക്ഷകൾ നമ്മളെ ഒന്ന് താക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും അമേൻ നിഗളമായ എന്തെങ്കിലും ചിന്തകളോ പൊടിയോ പൊടി പോലും ഉണ്ടെങ്കിൽ അമേൻ അതൊക്കെ മാറ്റിക്കളയുവാൻ ഇടവരും. അമേൻ നമ്മളെ ദൈവത്തോട് കൂടുതൽ ഒന്നുകൂടെ അടുപ്പിക്കുവാൻ ഇടവരും. നമ്മളെ കർത്താവിനോട് കൂടുതൽ ഒന്നുകൂടെ അമേൻ അടുത്തു ചെല്ലുവാൻ അത് ഇടവരുത്തും. അതുമാത്രമല്ല, ചിലപ്പോൾ മറ്റുള്ളവരെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ ആ പ്രശ്നങ്ങൾ നമുക്ക് മുഖാന്തരമാക്കും. ചിലപ്പോൾ മറ്റുള്ളവരോട് കുറച്ചുകൊണ്ട് ഒന്ന് സഹകരിക്കുവാൻ അത് മുഖാന്തരമാക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിൻപിൽ കർത്താവിനൊരു ഉദ്ദേശമുള്ളതിനായൊരു സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഒരുക്കിയിട്ടുള്ള കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ പോക്ക് വഴി കണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നേറാം. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. പരീക്ഷ വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുക. അവൻ പരീക്ഷ വരുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുക. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും, അതിന് പോക്ക് വഴി നമുക്ക് പറഞ്ഞു തരും. കേട്ടോ, ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പരീക്ഷയാണല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട, ഭാരപ്പെടേണ്ട. കർത്താവ് പോക്ക് വഴിയും കണ്ടിട്ടുണ്ട്. അത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ കൃപയും അമേൻ പുതിയ ദൈവിക അനുഭവങ്ങളും ഈ ദിവസങ്ങളിൽ പ്രാപിച്ചു മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലെസ് യു.